സ്ഥാപനങ്ങളിലായാലും വീട്ടിലായാലും രക്ഷിതാക്കളും അധ്യാപകരും പൊതുവെ അനുഭവപ്പെടാറുള്ള വലിയൊരു വിഷയമാണ് വിദ്യാർത്ഥികൾ തമ്മിലുള്ള കലഹങ്ങൾ. പലപ്പോഴും സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷനെ, സ്ഥാപനത്തിന്റെ ആ ഒരു നിലയും വിലയും വല്ലാതെ പ്രതികൂലാവസ്ഥയിലാകാൻ കാരണമാകുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ നിലവാരം തകരാൻ കാരണമാകുന്ന വലിയൊരു വിഷയമാണ് മക്കൾ തമ്മിലുള്ള കലഹങ്ങൾ. ഈ കലഹങ്ങൾ എങ്ങനെ പരിഹരിക്കണം, അതിന് സ്വീകരിക്കാവുന്ന വഴികൾ എന്തൊക്കെ എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ വിഷയം മുന്നിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നാം അതിനുവേണ്ടി എന്തൊക്കെ സ്വീകരിക്കാം, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യാം എന്നതാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഈ വിഷയ സംബന്ധമായി പറയാനുള്ളത്, സെറ്റ് എ ക്ലിയർ എക്സ്പെക്ടേഷൻ. ആദ്യം നമ്മൾ ഒരു കൃത്യമായ പ്രതീക്ഷ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നത് രൂപപ്പെടുത്തണം. കുട്ടികൾ തമ്മിൽ എങ്ങനെ പെരുമാറുമ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത്, ഏത് പെരുമാറ്റങ്ങളാണ് നമുക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നത്, ഇത്തരം വിഷയങ്ങൾ ഒരു കൃത്യമായ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തതിന് കൃത്യമായ ഒരു ചിത്രം രൂപീകരിക്കുക. ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഫോർ ബിഹേവിയർ. നമ്മൾ അവരുടെ സ്വഭാവത്തിന്റെ വിഷയത്തിൽ എന്ത് നിലവാരമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൃത്യമായി അതിനാവശ്യമായ റൂളുകൾ ക്രമീകരിക്കുക. കൂടാതെ ഹെൽപ്പ് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അക്സെപ്റ്റബിൾ ആൻഡ് വാട്ട് ഈസ് നോട്ട്. എന്താണ് അവിടെ സ്വീകാര്യമായത്, സ്വീകാര്യമാകാത്തത് എന്താണ്, സ്വീകാര്യമായത് എന്താണ്, സ്വീകാര്യമാകാത്തത് എന്താണ് എന്ന് കൃത്യമായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, അതവർക്ക് മനസ്സിലാക്കാൻ സഹായിക്കുക. കൺസിസ്റ്റന്റ് ആൻഡ് ഫയർ ബൗണ്ടറീസ് ഫോർ പ്രൊവൈഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. എപ്പോഴും തുടർച്ചയായി ഈ ഒരു നിലവാരം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കുട്ടികളിൽ കലഹം ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ വിദ്യാർത്ഥികൾ തമ്മിൽ കലഹിക്കാതിരിക്കാൻ എങ്ങനെയാണ്, ഫസ്റ്റ് കാണുമ്പോൾ എങ്ങനെ പെരുമാറണം. എപ്പോഴും കലഹം ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ ചെറിയൊരു വിഷയത്തിൽ നിന്നാണ് കലഹം ആരംഭിക്കുക. ഏത് കലഹത്തിന്റെയും തുടക്ക പോയിന്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ നിസ്സാരമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ ഈ നിസ്സാരമായ വിഷയം ഒരു ചെറിയൊരു റൂൾ ലംഘിക്കുന്നതായിരിക്കാം. അത് പരസ്പരമുള്ള ആദരവോ പരസ്പരമുള്ള പരിഗണനയോ പരസ്പരമുള്ള അവരെ മറ്റുള്ളവരുടെ റൈറ്റ് അവകാശങ്ങൾ ലംഘിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സംസാരത്തിലെ പദപ്രയോഗങ്ങളൊക്കെ ആയിരിക്കാം. അപ്പൊ ആ നിസ്സാരമായ സംഗതിയെ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു റൂള് രൂപീകരിക്കുകയും അതവരെ ധരിപ്പിക്കുകയും എന്നിട്ടത് തുടർച്ചയായി നിലനിർത്തുകയും ചെയ്യാം. പലപ്പോഴും കലഹം ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം ഒന്നുകിൽ ഒരു കുട്ടി അവന്റെ മറ്റൊരു കുട്ടിയുടെ വീട്ടുകാരെ ചീത്ത വിളിച്ചതായിരിക്കാം, അവരെ നിസ്സാരപ്പെടുത്തി പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ ഇവന്റെ ഒരു പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു സൗകര്യം അവൻ കളങ്കപ്പെടുത്തിയതായിരിക്കാം, അവനൊന്ന് ബുദ്ധിമുട്ടിച്ചതായിരിക്കാം, അങ്ങനെ വ്യത്യസ്തമായ നിസ്സാര പ്രശ്നങ്ങളായിരിക്കാം. അത്തരം സംഗതികൾ അതൊരു നിയമത്തിന് സാധ്യതയുള്ള ഒരു വിഷയമാണ്. അത് രണ്ടാളുടെയും കൂടെ, അല്ലെങ്കിൽ പൊതുവിൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ മക്കളുടെ, അവരുടെ സാന്നിധ്യത്തിൽ അവരുടെ സ്വീകാര്യതയോടുകൂടെ തന്നെ ആ നിയമം നടപ്പിലാക്കുകയും അത് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോവുകയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നത് വിലയിരുത്തുകയും ചെയ്യാം. രണ്ടാമത്തേത്, ടീച്ച് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഒരു കലഹം പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കുക. ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് ദ സ്കിൽസ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് പീസ്ഫുള്ളി. സമാധാനപൂർണ്ണമായിട്ട് ഒരു പ്രശ്നം തീർക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് അവരെ പറഞ്ഞു പഠിപ്പിക്കുക. മോനെ, അവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത്, ആ പ്രശ്നം തീർക്കാനുള്ള വഴി എന്താണ്, ചർച്ച ചെയ്യുക, എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുക, ഇത് ഇങ്ങനെ ചെയ്താൽ കലഹം ഉണ്ടാകൂല, അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം സ്വസ്ഥമാകും, അപ്പൊ അതാണല്ലേ നല്ലത്, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് സ്കിൽ ടു റിസോൾവ് കോൺഫ്ലിക്ട് പീസ്ഫുള്ളി. സമാധാനപൂർവ്വം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് അവിടെ പഠിപ്പിക്കുക. ടീച്ച് ദം ടു എക്സ്പ്രസ് ദെയർ ബി ഫീലിംഗ്, ലിസൺ ആക്റ്റീവ്ലി ആൻഡ് ഫൈൻഡ് മ്യൂച്വലി അഗ്രിയബിൾ സൊല്യൂഷൻസ്. എപ്പോഴും അവരെ പഠിപ്പിക്കേണ്ടത് അവരുടെ ഫീലിങ്ങുകൾ, ഒരു ദേഷ്യമുണ്ട്, അതിങ്ങനെ മറച്ചു വെച്ചിട്ടാണ് പലപ്പോഴും കലഹത്തിലേക്ക് പോയിട്ടുണ്ടാകുക. അവരുടെ ഒരു മറ്റേതെങ്കിലും ഒരു ദുഃഖമോ അല്ലെങ്കിൽ മറ്റൊരു കാര്യമോ മറച്ചു വെക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഫീലിങ്സ് ഒക്കെ പ്രകടിപ്പിക്കാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ മറ്റൊരാൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവില്ല, അപ്പൊ മറ്റൊരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ മറ്റൊന്നാണ് പരസ്പരം ധാരണയാകുന്ന പരിഹാരങ്ങൾ രൂപപ്പെടുത്തുക. രണ്ടു കൂട്ടർക്കും പരിഹാരമാകുന്ന, സ്വീകാര്യമാകുന്ന ഒരു പരിഹാരങ്ങൾ, ആ പരിഹാരം ധാരണയാക്കിയിട്ട് അത് അവരെ ധരിപ്പിച്ചു കൊടുക്കുക. അതുപോലെ എൻകറേജ് കോംപ്രമൈസ് ആൻഡ് നെഗോട്ടിയേഷൻ, അതായത് പരസ്പര സംഭാഷണങ്ങളും പരസ്പരം കോംപ്രമൈസ് ചെയ്യുന്നതും പരിശീലിപ്പിക്കുക, അത് വളർത്തിയെടുക്കുക. സംഭാഷണങ്ങൾ വളർത്തിയെടുക്കുക,
ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം പറയുന്നത് പഠിപ്പിക്കുക. അത് ഈ കലഹങ്ങൾ ഇല്ലാതാക്കാൻ വളരെ സഹായിക്കും. മൂന്നാമത്തെ കാര്യം, എൻകറേജ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് പഠിപ്പിക്കുക. അത് എവിടെ? നല്ല പരിസരം. പരസ്പരം കുട്ടികൾ വളരെ സ്വീകാര്യമായി, അവർക്ക് സ്വീകാര്യമായ, അവർക്ക് സന്തോഷകരമായ അവരുടെ പിന്നെ അഭിപ്രായങ്ങളും അവരുടെ അനുഭവങ്ങളും അവരുടെ വൈകാരികതകളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു നല്ല പരിസരം സൃഷ്ടിച്ചു കൊടുക്കുക. എന്തും തുറന്ന് പ്രകടിപ്പിക്കാവുന്ന നല്ലൊരു പരിസരം, നല്ലൊരു ക്രിയേറ്റ് ആൻ എൻവിറോൺമെന്റ് വെയർ ചിൽഡ്രൻ ഫീൽ കംഫർട്ടബിൾ എക്സ്പ്രസിംഗ് ദെയർ ഫീലിംഗ് ആൻഡ് കൺസേൺസ്. അവരുടെ എല്ലാ അഭിപ്രായങ്ങളും അവരുടെ ഫീലിംഗ്സും ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റും, സുരക്ഷിതമായി പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക. എൻകറേജ് ദം ടു ടോക്ക് ഓപ്പൺലി അബൌട്ട് ദെയർ ഇമോഷൻസ് റൈദർ ദാൻ റിസോർട്ടിംഗ് ടു ഫിസിക്കൽ അഗ്രഷൻ. ശാരീരികമായി നേരിടുന്നതിന്റെ മുമ്പ് സംസാരിച്ച് പരിഹരിക്കാൻ പഠിപ്പിക്കുക. എപ്പോഴും പ്രശ്നങ്ങൾ അടിച്ചു തീർക്കുന്നതിന് പകരം പറഞ്ഞു തീർക്കാൻ പഠിപ്പിക്കുക. നാലാമത്തെ കാര്യം, മോഡൽ പോസിറ്റീവ് ബിഹേവിയർ. നല്ല നല്ല പെരുമാറ്റങ്ങളും നല്ല നല്ല സ്വഭാവങ്ങളും കുട്ടികളുടെ മുമ്പിൽ ചർച്ച കിട്ടിട്ട് അതവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതാ ഇന്നാലിന്ന മുതിർന്ന ആൾ, അദ്ദേഹം പ്രശ്നം പരിഹരിക്കുന്ന രീതി കണ്ടോ, ഇങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. ഇത് നമുക്കും പിന്തുടരാവുന്നതാണ്. Children often learn by observing the behavior of adults. മുതിർന്നവരുടെ ബിഹേവിയർ അവർ വിശകലനം ചെയ്ത് പഠിക്കട്ടെ. Demonstrate appropriate conflict resolution skills and positive communication in your own interactions. നമ്മൾ നടക്കുന്ന സംഭാഷണങ്ങളിലൂടെ ഒരു ഭാവനാത്മകമായി ഈ പ്രശ്ന പരിഹാരങ്ങൾ അവരോട് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക. അതവർക്ക് എന്ത് ചെയ്യും, നല്ല പോസിറ്റീവ് ബിഹേവിയറിന്റെ ഒരു മോഡൽ ഉണ്ടാക്കും, നല്ല പെരുമാറ്റത്തിന്റെ ഒരു മോഡൽ ഉണ്ടാക്കും. അഞ്ചാമത്തെ കാര്യം, സൂപ്പർവൈസർ ഇന്റർവ്യൂ, അതായത് വിലയിരുത്തുകയും ഇടപെടേണ്ടടുത്ത് ഇടപെടുകയും ചെയ്യുക. എപ്പോഴും ഒരു കലഹം ഉണ്ടാകാൻ സാധ്യതയുള്ളയിടത്ത് നിതാന്ത നിതാന്ത ശ്രദ്ധയുണ്ടാവുക, സദാ ശ്രദ്ധയുണ്ടാവുക. കലഹം ഉണ്ടാകാൻ സാധ്യതയുള്ളയിടത്ത് ഒരിക്കലും കണ്ണടച്ചു പോകരുത്, സദാ ശ്രദ്ധിക്കുകയാണ്. Keep a close eye on children, especially when conflicts are likely to arise. ഒരു കലഹം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയത്ത് നന്നായിട്ട് ശ്രദ്ധ ഉണ്ടാകും. Intervene early to prevent minor disagreements from escalating into physical fights. എപ്പോഴും അത്തരം ഒരു സംഗതി ഉണ്ടായാൽ അത് കലഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടപെട്ടിട്ട് അത് പരിഹരിക്കുക. Provide guidance and support as needed. ആവശ്യത്തിനനുസരിച്ച് നല്ല ഗൈഡൻസ് കൊടുക്കുക. അതാണ് അടുത്ത ഒരു അഞ്ചാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, വിലയിരുത്തുകയും ഇടപെടുകയും ചെയ്യും. ആറാമത്തത്, ടീച്ച് എമ്പതി, പരസ്പരം സഹാനുഭൂതി പഠിപ്പിക്കുക. തൻ്റെ കൂടെ പഠിക്കുന്നവൻ, തൻ്റെ പിന്നെ കൂടപ്പിറപ്പായവൻ, ഇവരെയൊക്കെ എങ്ങനെയാണ് അവരെ സഹാനുഭൂതിയോടെ പരിചരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. Help children understand and consider the feeling of others. മറ്റുള്ളവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. Developing empathy can reduce the likelihood of aggressive behavior and foster a more compassionate attitude. എപ്പോഴും നല്ലൊരു മനോഭാവം സൃഷ്ടിക്കാനും പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരാനും സഹായിക്കുന്നതാണ് ഈ സഹാനുഭൂതി പഠിപ്പിക്കുന്ന. സഹാനുഭൂതി വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഏഴ്, എൻകറേജ് ടീം വർക്ക്, കൂട്ടു ഉത്തരവാദിത്വമുള്ള കൂട്ടു പ്രവർത്തനങ്ങൾ അത് പരിപോഷിപ്പിക്കുക, അത് നന്നായിട്ട് വളർത്തിയെടുക്കുക. കൂട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, കൂട്ടായിട്ട് കൃഷി ചെയ്യുന്നു, കൂട്ടായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന അത്തരം ആക്ടിവിറ്റീസുകൾ ധാരാളമായി കൊണ്ടുവരിക. അത് കലഹങ്ങൾ കുറക്കാൻ സഹായിക്കും. Create opportunities for children to work together on projects on activities. അതിന് നല്ലതാണ്, ഒരു പ്രൊജക്ട് ഉണ്ടാക്കി കൊടുക്കുക. ആ പ്രൊജക്ടിന്റെ ഓരോ പാർട്ടുകൾ ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് അത് അവർ ഉണ്ടാക്കി കൊണ്ടുവരിക. അപ്പൊ അവർ തമ്മിലുള്ള ഒരു ഐക്യം അവിടെ രൂപപ്പെടുന്നത് കാണാം. Building a sense of teamwork and strengthen their relationships and reduce competitiveness. എപ്പോഴും അവരുടെ ഇടയിൽ ഒരു ടീം വർക്ക് ഉണ്ടാക്കുന്നത് ശക്തമായ ബന്ധം ഉണ്ടാക്കാനും ഈ മത്സര ബുദ്ധി കുറക്കാനും സഹായിക്കും. പരസ്പരം മത്സരിക്കുന്ന ആ ഒരു അവസരം കുറക്കാൻ അത് സഹായിക്കും. എട്ടാമത്തെ കാര്യം, റിവാർഡ് പോസിറ്റീവ് ബിഹേവിയർ, നല്ല പെരുമാറ്റങ്ങളെ നന്നായിട്ട് അഭിനന്ദിക്കുക. നല്ലൊരു പെരുമാറ്റം, നല്ലൊരു സ്വഭാവം ഉണ്ടായാൽ
അതിനെ നന്നായിട്ട് അഭിനന്ദിക്കുക. അക്നോളേജ് ആൻഡ് റിവാർഡ് പോസിറ്റീവ് ബിഹേവിയർ, അത് മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക. Reinforce the idea that cooperation, sharing and respectful communication are valued and appreciated. എപ്പോഴും അവർ നടക്കുന്ന പരസ്പര സഹകരണങ്ങൾ, അതുപോലെ ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടി മറ്റൊരു കുട്ടിക്ക് ഒരു സഹായം ഷെയർ ചെയ്യുന്നത്, പരസ്പര ആദരവോടുകൂടെ സംസാരിക്കുന്നത്, ഇത്തരം വാല്യൂഡ് ആയിട്ടുള്ള സംഗതികളെല്ലാം നന്നായിട്ട് അഭിനന്ദിക്കുക, അത് അഭിവൃദ്ധിപ്പെടുത്തുക. ഒമ്പതാമത്തെ കാര്യം, പ്രൊവൈഡ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. പലപ്പോഴും ചില കുട്ടികൾക്ക് അവർക്ക് വെന്റിലേറ്റ് ചെയ്യാൻ കുറെ വിഷമങ്ങൾ ഉണ്ടാകും, അവർക്ക് പറഞ്ഞു തീർക്കാൻ കുറെ പ്രയാസങ്ങൾ ഉണ്ടാകും. ആ പ്രയാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, ഒറ്റക്ക് കേൾക്കാൻ അവസരം നൽകുക, ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുക, വ്യക്തിഗതമായ ശ്രദ്ധ നൽകുക. സംടൈംസ് ഫൈറ്റിംഗ് ക്യാൻ ബി എ റിസൾട്ട് ഓഫ് സീക്കിംഗ് അറ്റൻഷൻ. ചിലപ്പോഴൊക്കെ കുട്ടികൾ കലഹം കൂടുന്നത് അവർക്ക് ശ്രദ്ധ കിട്ടാനായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നല്ല ശ്രദ്ധ കിട്ടുന്ന സമയത്ത് അത് കുറയുന്നത് കാണാം. Ensure that each child receives individual attention and feel valued. ഏതൊരു കുട്ടിയും ആ കുട്ടിക്ക് വ്യക്തിഗതമായ ഒരു ശ്രദ്ധ കൊടുത്താൽ അത് വളരെ നിലവാരമുള്ളതായി ആ കുട്ടി അത് മനസ്സിലാക്കും. പത്താമത്തെ കാര്യം, ഇൻവോൾവ് പാരൻസ് ആൻഡ് കെയർ ഗിവേഴ്സ്. അവർ പാരൻസിനെയും അതുപോലെ അവരെ പരിചരിക്കുന്ന ആളെയും ഉൾപ്പെടുത്തിയിട്ട് പ്രശ്നപരിഹാര രൂപം ഉണ്ടാക്കുക. കൊളാബറേറ്റ് വിത്ത് പാരൻസ് ഓർ കെയർ ഗിവേഴ്സ് ടു അഡ്രസ് ദ ഇഷ്യൂ കളക്റ്റീവ്ലി. ഒരു ഉണ്ടായ ഒരു പ്രശ്നം തീർക്കാൻ പാരൻസിനെയും അവരെ വിഷയങ്ങളിൽ ഇടപെടുന്നവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രശ്നപരിഹാരം ചർച്ച ചെയ്യുക. ഷെയർ ഇൻസൈറ്റ്സ്, സ്ട്രാറ്റജീസ് ആൻഡ് ഒബ്സർവേഷൻ ടു ക്രിയേറ്റ് എ കൺസിസ്റ്റന്റ് അപ്രോച്ച് ടു കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ. ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സ്വീകരിക്കേണ്ടത് ഓരോരുത്തരും ഇവ ഈ കൂട്ടത്തിലുള്ളവർ അവരുടെ ധാരണകൾ ഷെയർ ചെയ്യുക, അവരുടെ ഐഡിയകൾ ഷെയർ ചെയ്യുക, എന്നിട്ട് അവരെ വിലയിരുത്തുക. എന്നിട്ട് വിലയിരുത്തിയിട്ട് എങ്ങനെയാണ് ഒരു തുടർച്ചയായിട്ട് പ്രശ്നം ഇല്ലാതിരിക്കാനുള്ള സാഹചര്യം എങ്ങനെ നിലനിർത്താം, ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ സ്ഥിരമായിട്ട് അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകുക, കുട്ടികൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്ന ശൈലികൾ ഉണ്ടാക്കുക, കുട്ടികൾ പരസ്പരം പിന്നെ നല്ല വാക്കുകൾ പറയുന്ന സാഹചര്യം സൃഷ്ടിക്കുക, പരസ്പരം സഹായിക്കുന്ന സാഹചര്യങ്ങൾ നിരന്തരം സൃഷ്ടിക്കുക, അതിന് നല്ല പ്രോത്സാഹനം നൽകുക. അപ്പൊ കൺസിസ്റ്റന്റ് തുടർച്ചയായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാക്കിയാൽ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നത് കാണാം. പതിനൊന്നാമത്തെ കാര്യം, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് ഇഫ് നെസസറി. ആവശ്യമുള്ളപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് ഉപയോഗിക്കുക. നല്ല കൗൺസിലേഴ്സ്, നല്ല ഫൈറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇഫ് ദ ഫൈറ്റിംഗ് പേഴ്സിസ്റ്റ് ഓർ എസ്കലേറ്റ്സ് കൺസിഡർ സീക്കിംഗ് ഗൈഡൻസ് ഫ്രം എ ചൈൽഡ് സൈക്കോളജിസ്റ്റ്. ശിശു മനഃശാസ്ത്രം അറിയാവുന്ന, ചൈൽഡ് സൈക്കോളജി അറിയാവുന്ന അത്തരം സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടുക, കൗൺസിലർമാരുടെ സഹായം തേടുക. ഓർ അതർ പ്രൊഫഷണൽസ് ഹു സ്പെഷ്യലൈസ് ഇൻ ചൈൽഡ് ബിഹേവിയർ. കുട്ടികളുടെ സ്വഭാവ വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് അഗാധ ജ്ഞാനമുള്ളവരുടെ സഹായം ഉപയോഗപ്പെടുത്തുക. മനസ്സിലാക്കേണ്ടത് ഏതൊരു കുട്ടിയും വ്യത്യസ്തനാണ്, ഏതൊരു കുട്ടിയും യും ഐഡിയകൾ വ്യത്യസ്തമാണ്. അത് മനസ്സിലാക്കിയിട്ട് ഇടപെടുകയാണ് ചെയ്യേണ്ടത്. തുടർച്ചയായിട്ട് ക്ഷമയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടുക എന്നുള്ളത് പ്രശ്നം പരിഹരിക്കാൻ വളരെ അനിവാര്യമാണ്. തുടർച്ച ആവശ്യമാണ്, ക്ഷമയോടെ ഇടപെടൽ ആവശ്യമാണ്. ഉൾക്കൊള്ളണം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മുൻധാരണ വെക്കാതെ അവിടെ സംഭവിച്ച സത്യസന്ധമായി ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകണം. ഇത്രയും കാര്യം ശ്രദ്ധിക്കാൻ പറ്റിയാൽ നമുക്ക് പ്രശ്നപരിഹാരം എന്ന മേഖല പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ, നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കാൻ കഴിയും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നിറഞ്ഞുകൊണ്ട് ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.